വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ആം ജെ പി വെണ്ണിക്കുളം. റഷ്യയിലെ സാർ ചക്രവർത്തിയായിരുന്നു ക്രൂരനായ ഐവാൻ. ക്രൂരമായ അന്തരീക്ഷത്തിലാണ് അദ്ദേഹം വളർന്നു വന്നത്. അയാളുടെ ഭരണകാലത്ത് അനേകരെ കൊല്ലുവാനിടയായി തീർന്നു. തൻ്റെ കരങ്ങൾ രക്തം കൊണ്ട് നിറയുവാനിടയായി. എല്ലാവരും തനിക്കെതിരാണെന്നുള്ള ഭ്രാന്തമായ സങ്കല്പം അയാൾക്കുണ്ടായിരുന്നു. നിലം ഉടമകളായ കുലീനരായ വ്യക്തികളെയും അദ്ദേഹം കൊന്നു. ഒടുവിൽ തൻ്റെ മകനെയും അദ്ദേഹം കൊല്ലുവാനിടയായി തോന്നുന്നു. ഈ സംഭവങ്ങളെല്ലാം നടന്നതിന് ശേഷം മനസ്താപമുണ്ടാകുകയും കുറ്റബോധത്തിൻ്റെ എരുതിയിൽ അദ്ദേഹം ബന്ധരിയുവാനും തുടങ്ങി. തൻ്റെ ക്രൂരമായ കൊലപാതകങ്ങളുടെ പ്രായച്ചിത്തം എന്നവണ്ണം ഐവാൻ സമൂഹത്തിൽ നിന്ന് മാറി ഒരു സന്യാസിയായി തീർന്നു എന്ന് ചരിത്രം പറയുന്നു. തൻ്റെ കുറ്റങ്ങളുടെ ഓർമ്മകളും പേറിക്കൊണ്ട് ശിഷ്ടകാലം ജീവിച്ച് അദ്ദേഹം മരിക്കുവാനിടയായി തീർന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. പ്രിയരെ, കുറ്റബോധം സകല മനുഷ്യരുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. തെറ്റുകൾ ഇല്ലാത്ത മനുഷ്യരുണ്ടോ? സകല മനുഷ്യരുടെയും ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തെറ്റുകൾ സംഭവിക്കാം. എന്നാൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് ചുറ്റും കാണാം. തെറ്റ് സംഭവിച്ചാൽ അതിനെ ന്യായീകരിക്കുകയല്ല, കുറ്റബോധം ഉണ്ടാകുകയാണ് വേണ്ടത്. തെറ്റിപ്പോയി, തെറ്റ് സംഭവിച്ചു പോയി എന്ന് പറയുകയാണ് ആവശ്യമായിരിക്കുന്നത്. കാരണം മനസാക്ഷി ഒരിക്കലും മരിക്കുന്നില്ല. ആ മനസാക്ഷി നമ്മളോട് ഇങ്ങനെ മന്ത്രിച്ചു കൊണ്ടേയിരിക്കും. ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ അതിൽ നിന്ന് ശരിയിലേക്ക് ചുവടുവെക്കുവാൻ വേണ്ടി ആ മനസാക്ഷി വെമ്പൽ കൊള്ളുന്നതായി മനസ്സിലാക്കാം. അതുകൊണ്ട് ദിശാബോധത്തോടുകൂടെ ലക്ഷ്യത്തിലെത്തിച്ചേരുവാനുള്ള അദമ്യമായ ആഗ്രഹത്തോടെ മുന്നേറുന്ന ഓരോ വ്യക്തിയും തങ്ങളുടെ മനസാക്ഷിയിൽ കുറ്റവിമുക്തരായിരിക്കണം. അപ്പോൾ തന്നെ തങ്ങളുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയും വേണം. ഏതൊരു സങ്കീർണത്തിലും ജീവിതത്തെ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടെ നയിക്കുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. പിന്നീട് ഒരിക്കലും അതിനെ ഓർത്ത് പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കരുതലോടെ വേണം നമ്മുടെ ജീവിതം നയിക്കുവാൻ. തെറ്റ് ചെയ്യുവാനുള്ള പ്രലോഭനങ്ങൾ, സാധ്യതകളൊക്കെ നമുക്ക് ചുറ്റും കടന്നു വരാം. പക്ഷെ അതിൻ്റെ നടുവിലും വളരെ ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും നമ്മെ ഏത് കാര്യമാണോ ഏൽപ്പിച്ചിരിക്കുന്നത്, ആ ഏൽപ്പിച്ച കാര്യങ്ങളിൽ, പ്രസ്തുത മേഖലകളിൽ വിശ്വസ്തരായിരിക്കുവാൻ നമുക്ക് കഴിയണം. ചുറ്റുമുള്ള സാഹചര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതൊന്നും ഈ മനസാക്ഷിക്ക് അനുകൂലമായി വരുന്ന സാഹചര്യങ്ങളാകണമെന്നില്ല. പക്ഷേ നാം നമ്മെ തന്നെ ഒന്ന് നോക്കുകയും നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് ജീവിതത്തെ ഒന്ന് രൂപപ്പെടുത്തി നല്ല നിലയിൽ നമുക്ക് ജീവിക്കുവാൻ കഴിഞ്ഞാൽ അത് വളരെ അഭികാമ്യമായ ഒരു കാര്യമാണ്. മറ്റുള്ളവർ നമ്മെ കറക്റ്റ് ചെയ്യുവാൻ വന്നാൽ ഒരുപക്ഷെ നമുക്കത് അംഗീകരിക്കാൻ കഴിയണമെന്നില്ല. എന്നാൽ നല്ല ഗുണങ്ങൾ കാണുമ്പോൾ അത് നമുക്ക് സ്വീകരിക്കുവാനായിട്ട് കഴിയും. അത് ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ മനസാക്ഷി അതിനുവേണ്ടി വെമ്പൽ കൊള്ളുവാനിടയായിത്തീരും. പലരുടെയും മനസാക്ഷി ദുർബലമായി പോവുകയും തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് അവർ നിവധിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നു. ഒരിക്കലും അവരുടെ മനസാക്ഷി അവരോട് ആ നിലയിൽ സംസാരിക്കുന്നില്ല തെറ്റാണ് ചെയ്യുന്നതെന്ന്. ചെയ്യുന്നത് തെറ്റാണെങ്കിലും അത് തെറ്റാണെന്ന് അവർക്ക് തോന്നുന്നില്ല. എന്നാൽ ദൈവഭയമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിൽ എപ്പോഴും മനസാക്ഷി മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. തെറ്റായ വഴിയിലേക്ക് പോകാൻ തുടങ്ങിയാൽ അതിൽ നിന്ന് അവനെ വഴിതിരിച്ചു വിടും. കുഞ്ഞെ, ഇതാണ് ശരിയായ വഴി, നീ ഇതിലേക്ക് പോവുക എന്ന് പറഞ്ഞ് അവനെ ശരിയായ വഴിയിലേക്ക് നടത്തുവാനിടയായിത്തീരും. അതുകൊണ്ട് ദൈവാശ്രയം കൂടിയേ തീരൂ. ദൈവഭക്തി നമുക്ക് വളരെ ജ്ഞാനവും അറിവും സമ്പാദിക്കുവാൻ കാരണമായി തീരുന്നൊരു കാര്യം കൂടെയാണ്. ഈ ലോകത്തിൽ നമ്മൾ എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും ദൈവഭയമില്ലെങ്കിൽ എല്ലാം വെറുതെയാണ്. അതുകൊണ്ട് ശ്രദ്ധയോടും കരുതലോടും നമുക്ക് ജീവിക്കാം. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ആരുടെയും ജീവിതത്തിൽ കടന്നു വരാം. പക്ഷേ അതിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞിരിക്കുവാനായിട്ട് നാം നമ്മെ തന്നെ സൂക്ഷിക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞ നമുക്ക് ഇന്ന് രാവിലെ എടുക്കാം. അതിനുവേണ്ടി നമുക്ക് തയ്യാറെടുപ്പുകൾ നടത്താം. ഇന്നേ ദിവസം നമുക്ക്
വളരെ അനുഗ്രഹമായി ചെയ്തട്ടെ. മേ ഗോഡ് ബ്ലസ് യു.